എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ഇതൊരു ഭാർഗവീനിലയം തന്നെയാണല്ലോ. ആ ഗോപിനാഥൻ സാറിന് എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം കാണും, അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദൈവമേ. നമസ്കാരം. ആരാണ്? മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഗോപിനാഥൻ സാർ പറഞ്ഞുവിട്ട കുക്കാണ് ഞാൻ, ശങ്കരൻകുട്ടി. പേര് ശങ്കരൻകുട്ടി, സ്നേഹമുള്ളവരെന്നെ ശങ്കരി എന്ന് വിളിക്കും. സാറ് എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇതിനു മുമ്പ് തന്നെ എവിടെ നിന്ന്? ഗോപിനാഥൻ സാറിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സർക്കിളെ മൈക്കിളേട്ടിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് വക്കീല് ഭാസ്കരൻ നായരുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സ്മഗ്ലർ ഖാദർക്കയുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് ശരി, ഇവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അവൾക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നു വരില്ല. ഈ വീട് ഭംഗിയായി നോക്കേണ്ടത് തന്റെ ചുമതലയാണ്. അത് ശങ്കരി ഏറ്റു സാറേ. ഇതിനു മുമ്പ് നിന്ന വീടുകളിലെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ശങ്കരിയാ നോക്കിയേ. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ പ്രേതത്തിന്റെ അല്പസ്വല്പ ശല്യമുണ്ടെന്ന് പറഞ്ഞ നേരാണോ? ആ നേരാണ്. അല്ല, ദേവിയമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്നും ആ പ്രേതം ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുവെന്നും അല്ല ആളുകൾ വെറുതെ പറയുന്നാവൂലേ? വെറുതെ അല്ല, സത്യമാണ്. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. അതെന്തോന്ന് ചോദ്യമാ സാറേ? സാർ ഇവിടെ ഉള്ളപ്പോ ശങ്കരിക്ക് എന്തിനാ പേടി? എന്നാൽ താൻ അകത്തേക്കല്ലേ, ജോലികൾ ആരംഭിക്കാം. ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം, വെറുതെ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രം. എന്താ രാമേട്ട, അറിയോ? കുഞ്ഞ്. അതെ, പഴയ രാജ്യം തന്നെ. ഞാൻ മരിച്ചുപോയെന്നാണ് നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്. എന്റെ ഭാര്യ അത് തന്നെ പറയുന്നത്. കുഞ്ഞിന് എവിടെയായിരുന്നു? സിംഗപ്പൂരിൽ. ഒരു മാറ്റത്തിന് വേണ്ടി കുറെ നാൾ മാറി താമസിച്ചതായിരുന്നു. മടങ്ങി വന്നപ്പോൾ കഥയാകെ മാറി. ആ ശരി, ജോലി നടക്കട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ ഭഗവതി. ഉള്ളത് പറയാമല്ലോ കൊച്ചമ്മേ, ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യാൻ എനിക്ക് പേടിയാ. അടുപ്പത്ത് ഇറച്ചി തളിച്ചോണ്ടിരുന്നപ്പോ ജനവാതുക്കൽ രണ്ട് കണ്ണുകൾ, അതെന്നെ തന്നെ തുളിച്ചു തോ. ആ എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഇങ്ങനെ വിറച്ചു. പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ടോർച്ചെടുത്ത് ഞാൻ ആ കണ്ണുകളിലേക്ക് തെളിച്ചു. നമ്മുടെ കാടൻ പൂച്ച. എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ. പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട്, അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ടാ എന്റെ മാനം പോവും. താനൊന്ന് കഴിച്ചില്ലേ? അതെന്തോന്ന് ചോദ്യമാ കൊച്ചമ്മ. വീട്ടുകാർ കഴിച്ചു കഴിഞ്ഞാലല്ലേ വേലക്കാർ കഴിക്കൂ, ഞാൻ അങ്ങനെയേ ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ പോയി കഴിച്ചോ. അയ്യോ, അപ്പൊ അദ്ദേഹം വരണ്ടേ? അയാൾ എന്റെ ആരുമല്ല, അയാൾക്ക് വേണ്ടി കാത്തിരിക്കും. വേണ്ട. ആഹാ, ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നെയും കാത്തിരിക്കായിരിക്കും വിചാരിച്ച് ഓടിപ്പടഞ്ഞു വരികയായിരുന്നു. ഏതായാലും കഴിച്ചോളെ. ശങ്കരൻകുട്ടി. ശങ്കരി. ആ ശങ്കരി, വിളമ്പിക്കോ. മതിയാക്കിയോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അല്പമെങ്കിലും കഴിക്കണ്ടേ, മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും. ഭർത്താവ് പഴയ സ്വഭാവം തന്നെ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പൊ പിണങ്ങും. കഷ്ടം. സ്നേഹം കൊണ്ടാ സാറേ, ഞാനും അങ്ങനെയാ. കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും. ഞാനും സ്മഗ്ലർ കാതറുക്കാരും കൂടി ദിവസവും പിണങ്ങും, അതുപോലെ ഇണങ്ങും. അപ്പോ സാറേ ഒരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടുവോ? എന്താ? കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചു പോയെന്ന്.
സാറാണെങ്കിൽ പച്ച ജീവനോട് മുമ്പിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്താ ഇതിന്റെ ഒരു ട്രിക്ക്? കൊച്ചുമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ മരിച്ചുപോയി. മരിച്ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു. യമനെ അറിയാലോ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഡോ കാലൻ. ആ, ഈ ചാവാൻ നേരത്ത് പാശവുമായി പോത്തിന്റെ പുറത്ത്. ആ, അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല. പിന്നെ മെനക്കെട്ട് പോയതല്ലേ എന്ന് കരുതി ഒരു അഞ്ചു വർഷം അവിടെ താമസിച്ചു. പൂരണം തോന്നിയപ്പോ ഇങ്ങോട്ട് പോന്നു. എന്റെ മണ്ടക്കാട്ട് ഭഗവതി. അയ്യോ എന്റെ അമ്മേ. എന്തൊരു മാറ്റമാണ് ഇവിടെ. എസ്റ്റേറ്റ് ജോലിക്കാർക്ക് മിക്കവർക്കും എന്നെ മനസ്സിലായി. കുറെ പഴയ ആൾക്കാരും അവർക്ക് മാത്രം മനസ്സിലായി. അവരോട് സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയി അറിഞ്ഞില്ല. ഉണക്കം മാറിയില്ലേ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കും. കത്തയക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ. അത് പോട്ടെ, ഞാനിനി എത്തിയല്ലോ. നീ ഇപ്പോഴും പഴയതുപോലെ സുന്ദരിയായിരിക്കും. എന്നെ തടയരുതേ, പുറത്തു പോകും. പുറത്തു പോകാൻ? നീ എന്തോ പറയുന്നേ. ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ കിടക്ക? ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ പോലീസിനെ വിളിക്കൂല്ലേ. കൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന ഭർത്താവിന് നീ തരുന്ന സ്വീകരണം കൊള്ളാം. ഏതായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഈ കട്ടിയിൽ കിടക്കും. നല്ല കൈ ഇതിനുള്ളതാണ്. ജസ്റ്റ് സാറിനെ അങ്ങോട്ട് കേറ്റിയില്ല അല്ലേ? എന്റെ മണ്ടക്കാട്ട് ഭഗവതി, ഇങ്ങനെയേ ഉണ്ടോ ഭാര്യമാരെ? താൻ എന്തിനാ ഇവിടെ ചെവി കൊടുത്തത്? ഞാൻ ജോലി കഴിഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ. തന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി, വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലേ, ഈ പാതിരാക്കി ഇങ്ങനെ എങ്ങോട്ടാ ഇറങ്ങിപ്പോണത്? എന്റെ മണ്ടക്കാട്ട് ഭഗവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മണ്ടക്കാട്ട് ഭഗവതി, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാ. ദേഷ്യം വന്നാ പിന്നെ എന്ത് ചെയ്യാന്നറിയില്ല. ഞാൻ പണ്ട് കാതറിക്കയുടെ വീട്ടിൽ നിൽക്കുന്ന കാലം, അവിടെ പൈങ്കിളി പോലെ ഒരു പെണ്ണ് വന്നു. നിർത്തോ, എനിക്ക് വേറെ ജോലിയൊന്നില്ലേ? പിന്നെ അടുപ്പത്ത് അരി കിടക്കുക, പാതി വന്നു. എന്റെ മണ്ടക്കാട്ട് ഭഗവതി, ഇപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, കാമദേവനെ പോൽ. നിനക്ക് ദുഃഖം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തെറ്റായ പലതും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നീയാണ്, നിന്റെ പിടിവാശിയാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എനിക്ക് വിരോധമില്ല, പക്ഷേ എന്റെ വീട്ടിൽ ഇങ്ങനെ അഴിഞ്ഞിറങ്ങാൻ അനുവദിക്കില്ല. നിന്റെ അനുവാദത്തിലൂടെ യാതൊരു വിലയുമില്ല. അത് നോക്കിയാണെങ്കിൽ ഞാൻ വന്ന ദിവസം തന്നെ ഇറങ്ങിപ്പോണമായിരുന്നു അല്ലേ? അത് എപ്പോഴായാലും വേണ്ടി വരും. നുണ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാരും വിശ്വസിപ്പിക്കാം, എന്നെ ഒഴിച്ച്. തീർച്ചയായും നിനക്ക് ഭ്രാന്താണ് ദേവി. നീ ഒന്നാലോചിച്ചു, ഒരു ബന്ധവും ഇല്ലാത്തൊരു വീട്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത
ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കാൻ ആർക്കാണ് കഴിയുക? ആരാണ് അതിന് ധൈര്യപ്പെടുക? എനിക്ക് വേണമെങ്കിൽ നിന്നെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാം. ഞാനത് ചെയ്യാത്തത് അതെന്റെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇനിയും പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഫലം അല്പം ക്രൂരമായി പോവും. അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. ബിന്ദു, ദേവിക്കുള്ള ആഹാരം മുകളിലേക്ക് കൊടുത്തയക്കും. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ വൈകുന്നേരം വരുമെന്ന് പറയും. ആ ശങ്കരൻകുട്ടിയോട് ഒരുങ്ങിയിരിക്കാൻ പറയും. ഞാനിന്നൊരു ഹണ്ടിങ്ങിന് പോകുന്നു, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓക്കെ ശരി സർ. സോറി സോറി സോറി. എനിക്കെന്തോ വേണം? ഈ ശങ്കരിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല സാറേ. പുറത്താണെങ്കിൽ കൊമ്പം മീശ മിറപ്പിച്ചോണ്ടും മിണ്ടാപ്രേതം, അകത്താണെങ്കിൽ ഇംഗ്ലീഷ് ചീത്ത പറയുന്ന ഒരു പെണ്ണും. ഇവരുടെ മാനം മര്യാദ തട്ടി ശങ്കരി എങ്ങനെ ജീവിക്കും സാറേ? അവരെന്ത് ചെയ്തു? അവരൊന്നും ചെയ്തിട്ടല്ല സാറേ, അവരൊറ്റ കെട്ട, ഞാൻ മാത്രം വേറെ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പുറത്തൊരു ശബ്ദം, നോക്കിയപ്പോഴെന്താ എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ആ മിണ്ടാപ്രേതവും രണ്ട് തടിയന്മാരും നിന്ന് എന്തോ സ്വകാര്യം പറയണം. എന്നെ കണ്ടുടനെ പിടിച്ചൊരു വരട്ട്, ഞാനങ്ങ് പേടിച്ചു പോയി. അതിനിപ്പോ എന്താ വേണ്ടത്? അവരൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഒറ്റയ്ക്ക് ശങ്കരി ചെയ്തോളും, എന്നാലും പേടിക്കാതെ കഴിയാമല്ലോ. അവരെ പറഞ്ഞയക്കാൻ വിഷമമാണ്, വേണമെങ്കിൽ തനിക്ക് പോ. എന്നാലും സാറ് സാറിന്റെ ശങ്കരിയോട് ഇങ്ങനെ പറഞ്ഞല്ലോ. ശങ്കരൻകുട്ടി നീ പോണ്ട, ഇവിടത്തെ ജോലിക്കാർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനില്ലാത്തപ്പോൾ നിനക്ക് തീരുമാനിക്കാം, ഞാൻ ഉള്ളപ്പോ എന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? എവിടെന്നോ വലിഞ്ഞു കയറി വന്നവർക്ക് തട്ടിക്കളിക്കാനുള്ള പാവയൊന്നുമല്ല ഞാൻ. ശരിയാണ്, അങ്ങനെ ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ സർവശക്തി ഉപയോഗിച്ച് അവരെ നേരിടും. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് തീർത്തു പറയരുത്. എന്നെങ്കിലും എന്റെ ആവശ്യം വന്നാൽ അന്ന് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശങ്കരൻകുട്ടി, ശങ്കരി അല്ല ശങ്കരി, നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കില്ല കേട്ടോ. ഏ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. വയ്ക്കോ ദേവി, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനേ വീട്ടിൽ തന്നെ താമസിക്കും, നിന്റെ മനസ്സ് മാറും എന്ന പ്രതീക്ഷയോടെ. ബിന്ദുവിനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഒരു പാവം പെണ്ണാണെന്ന്. വാസ്തവത്തിൽ ആ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു കുടുംബം നോക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് എല്ലാ സൈറ്റ് ചെയ്യാണ്. ഇവിടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. അന്ന് അയാൾ ഇങ്ങനെയാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് ഞാനില്ലാത്ത നേരം നോക്കി എന്റെ മോളെ പിടിച്ചോണ്ട് പോയി അയാൾ കൊന്നു. ഇല്ല, ഞാൻ വരില്ല. നമുക്ക് പോകാം. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, ആരാണ് എന്റെ പെറ്റി തുറന്നത്? ശങ്കരൻകുട്ടി. എന്താ ദേവി ബഹളം? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറി പെട്ടി തുറന്നത് ആരാണെന്ന് എനിക്കറിയണം. പെട്ടി തുറന്നെന്നോ? അതിശയമായിരിക്കുന്നല്ലോ. എന്നിട്ട് നിന്റെ ആഭരണങ്ങൾ എന്തെങ്കിലും മോഷണം പോയോ? കക്കാൻ വന്ന കള്ളനായിരിക്കില്ല കയറിയത്. പിന്നെന്താ, ഒന്നും മോഷണം പോയില്ലെങ്കിൽ പെട്ടി തുറന്ന ആളിനെ കള്ളൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഏതായാലും ജോലിക്കാരെ വിളിച്ച് വരട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് അന്വേഷിക്കാം. നിങ്ങളാണോ അത് ചെയ്യുന്നത് എനിക്കറിയാം. ഞാനോ? എന്തിന്? എന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിലൂടെ നിങ്ങളുടെ അഭിനയം തുടരാൻ. എനിക്ക് നിന്നെ പറ്റി അറിയാനും പാടില്ലാത്തതായി യാതൊന്നുമില്ല. നിനക്ക് വല്ല സംശയവും നിന്നെ പറ്റി ഉണ്ടെങ്കിൽ ചോദിക്കും. ആ ദേവി, പിന്നെ നമ്മുടെ പീരുമേട്ടിലെ ആ എസ്റ്റേറ്റ് വിറ്റിട്ട് ഇവിടെ അടുത്തെങ്ങാനും കുറെ സ്ഥലം വാങ്ങി വല്ല ഫാക്ടറിയോ എന്തെങ്കിലും തുടങ്ങിയാലോ എന്നൊരു ആലോചന. നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ?
ആ ഡിവൈഎസ്പിക്ക് ഫോൺ ചെയ്യാനായിരിക്കും ഓടിപ്പോകുന്നത്. എന്തിനാ എപ്പോഴും അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പാവം. എല്ലാം തുറന്നു പറയും. ദേവിയെ രക്ഷിക്കാൻ അതിനെ സഹായിക്കും. വർഷങ്ങൾക്ക് മുമ്പാണ്, വിവാഹത്തിന് മുമ്പ്, ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. പുതിയ താമസക്കാരനാ. വേണുന്നാ പേര്?